നമ്മുടെ സൂര്യയുടെ ചെറുക്കനെ പിരിച്ച സിനിമ കണ്ടായിരുന്നോ? ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലെ. ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട. കാലം എന്റെ മാഡം, നിങ്ങൾ കോപ്സ് ഒക്കെ എന്ത് റെസ്പോൺസിലുണ്ട്? മനുഷ്യനോട് മര്യാദക്കൊന്നും ചില്ല് ഔട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. നോക്കിയടാ, രോമം എന്നേക്കുന്നത്. മാൻ, എന്ത് ഡാർക്ക് സീനാണെന്ന് അറിയാ? മോനെ കണ്ണാടി ഒന്നും കണ്ണാടി ഇപ്പൊ ഡാർക്ക് സീൻ മാറി. സാറേ, ആളെ കാണാനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താ മതി. തള്ളയപ്പ സാറിന് അറിയാവില്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്ക് ഒരു വീക്ക്നെസ് ആണ്. ഒന്ന് വായിച്ചു നോക്കി. സാറേ, ഒന്നുമില്ല, ഞാനൊന്ന് ഫൈവ് ട്രിപ്പ് ടു ഗോവ റോക്കിംഗ് വിത്ത് മോം എന്ന് ഇട്ടായിരുന്നു. അല്ലേ അമ്മേ, ആ പോസ്റ്റിന്റെ അടിയിലെ ജോസ് പ്രകാശിന്റെ പടം വെച്ചിട്ടുള്ള ഒരു കമന്റ്. മുത്തെ, നിങ്ങ അവിടെ പൊളിക്ക്, ഞങ്ങ ഇവിടെ പൊളിക്കാം. ചക്കിനി വെച്ചത് കൊക്കിനാ കൊണ്ടത്. അപ്പോ അമ്മ ഫോൺ തന്നെ ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ് എന്ന് ഒരു സെൽഫി എടുത്തിടാ. സെൽഫി മതിയായില്ല നിനക്ക്? നീ തള്ളയത്ത് എടുക്കുമ്പോ റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇപ്പൊ കണ്ട സീൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സീൻ. പടത്തിന്റെ പേരെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ വിളിച്ചു, ബ്രോ എടാ നിന്റെ അഭിനയം കൊള്ളാം. രാവിലെ മുതല് തുടങ്ങിയതാ. എന്താണെന്നറിയില്ല, സീനാണെങ്കിലും കൊള്ളായിരുന്നു. പിന്നെ കൊറേ ആൾക്കാരെ ഇങ്ങനെ ഒളിയൊക്കെ വിട്ടായിരുന്നു. അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഇത് ഡയറക്ട് ചെയ്ത പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ തരുൺ മൂർത്തി. പുള്ളി എന്റെ ഒരു സബ്സ്ക്രൈബറാണ്. സാറിന് എന്തിന്റെ കഴപ്പ, യോമാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. എന്നെ വിളിച്ചു ആണ്ട് പറയണം, നിനക്ക് പറ്റിയ റോൾ ഉണ്ട്, അടിപൊളിയാണ്, എന്തായാലും നല്ലൊരു പഞ്ചി റോളാണ്. ഒഡീഷൻ പോലെ അല്ല, ജസ്റ്റ് ഒരു എന്നെ പുള്ളിയൊക്കെ സ്റ്റേ ചെയ്യണ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞാടാ തുടങ്ങിയ അഭിനയിച്ച പടങ്ങൾ പോയി കാണ, എന്നിട്ട് അഭിനയം എന്തെന്ന് പഠിക്കേ. പിന്നെ ഒരു സിറ്റുവേഷൻ ഇട്ട് തരും, നീ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് നൈസായിട്ട് കാണിച്ചു കേട്ടാ, അടിച്ചു പോയി എന്ന് പറഞ്ഞ കൊറേ ടേക്ക് ഉണ്ട് കേട്ടാ. എന്ന് പറഞ്ഞ ഞാനിപ്പോ ഒരു റീടേക്ക് തന്നെ ഒരു 12 വട്ടമെങ്കിലും എടുത്തിട്ടുണ്ട്. എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞ ഭയങ്കര തമാശ. ആർക്ക് സീനാണ് മാൻ എന്ന് ഞാൻ ഇവിടെ നോക്കി ഇങ്ങനെ പറയുകയാണെന്ന് ഓർത്തു. അത് ഇവിടുന്നുള്ളൊരു ക്യാമറ എന്നെടുക്കും, അത് കഴിഞ്ഞ് പിന്നെ വേറെ ഇവിടുന്നുള്ളൊരു ക്യാമറ എന്നെടുക്കും. കുറെ നാളുകളായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ എയറിലാണ്. എന്തൊക്കെ ആൾക്കാര് പറയുന്നത്, പക്ഷെ എപ്പോ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കുറങ്ങനാ പട്ടി? അജു വർഗീസ് ഉണ്ടല്ലോ, പുള്ളി പുള്ളിയുടെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ് ഗൈസ്. അത് ചെയ്തത് തെറ്റായി പോയെങ്കിൽ എന്നെ തല്ല് തല്ല് തല്ല്. നീ പടത്തി അഭിനയിച്ചപ്പോ നിനക്ക് എത്ര കിട്ടി, എത്ര ലക്ഷം ഇന്റർവ്യൂ കിട്ടി? അല്ലെങ്കിൽ ഗൈസ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ബട്ട് ഗൈസ്, ഇനി എനിക്കൊരു ചാൻസ് സിനിമ കിട്ടുവാണെങ്കിൽ കിടങ്ങനെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ, ഷൂട്ടിംഗ് നടക്കത്തില്ല. സംഭവം കിട്ടിക്കിട്ടുണ്ട്, സൂപ്പർ. ചേട്ടൻ സൂപ്പറാ. ഞാൻ പോയിട്ട് നാളെ വരാം. ടൈം ഈസ് 12 മിഡ്നൈറ്റ്. ഗുഡ് നൈറ്റ്.